അതുമാതിരി നമുക്ക് ഇത് എക്കാലവും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ അല്ല ശരിക്കും ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്നാലും എക്കാലവും ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഒരു പ്രൊഫഷനിലെ കുറച്ച് നാൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ എനിക്ക് തോന്നുന്നു അതിലൊരു വിശ്വാസം അർപ്പിച്ചാൽ അതിനൊരു കുറച്ചൊരു സമയം. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ വന്ന സമയത്തും ആ എക്സ്പെക്ട് ചെയ്ത ആ ഒരു രീതിയിലേക്കൊന്നും വന്നില്ല കാര്യങ്ങൾ. അപ്പോഴും ഏട്ടൻ്റെ അടുത്ത് ഞാനപ്പോൾ ഞാനിവിടെ വരണം, എന്നാൽ പിന്നെ ഇത് വേണ്ട, വേറെ എന്തെങ്കിലും പോവാം, വേറെ ജോലിയോ അല്ലെങ്കിൽ അച്ഛൻ പുറത്തേക്കോ എവിടെയെങ്കിലും പോവാം അങ്ങനെ എന്തെങ്കിലും. അപ്പം ഭയങ്കര കോൺഫിഡൻസ് ആട്ടോ എൻ്റെ അടുത്ത് പറയും, ഇല്ല ഞാൻ എന്തായാലും കുറച്ചും കൂടെ നോക്കിയിട്ടേ ഉള്ളൂ, കുറച്ചും കൂടെ നോക്കും, കുറച്ച് അങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതല്ലേ നമ്മൾ ചെയ്യുന്ന കുറച്ചും കൂടെ ഒരു വിശ്വാസം, നമ്മൾ അതിനൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഇപ്പോഴും. ഇപ്പം എൻ്റെ അടുത്ത് പറയുമായിരുന്നു അങ്ങനെ വേണ്ട, അതിനൊരു വിജയം വരുത്തുള്ളൂ. പക്ഷെ ഞാനത് സപ്പോർട്ട് ചെയ്തു, അതാണ് പ്ലസ് പോയിന്റ്. ഇത്രയും വർഷമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം 12 13 ഇയേഴ്സ് ആവുന്നു കല്യാണം കഴിഞ്ഞിട്ട്, അപ്പൊ തൊട്ടേ ഞാൻ സപ്പോർട്ട് ചെയ്യല്ലേ, ഇല്ലെന്ന് പറയാൻ പറ്റും. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ബിസിനസ് നിർത്തിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് പോകുമ്പോൾ ഒരു ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? നമ്മള് എങ്ങനെ പ്രൊഫഷണൽ ഒരു ഇത് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇതാണോ എന്ന് തോന്നുന്നില്ല. ഒരാളുടെ ഇഷ്ടം ഓഫ്കോഴ്സ് നമ്മള് നമ്മളുടെ പാർട്ണറുടെ ഇഷ്ടം നമ്മൾ കൺസിഡർ ചെയ്യണം. സെയിം ടൈം നമുക്കൊരു ഇത് എങ്ങനെയാണ്, നമുക്ക് അവസരങ്ങൾ ഉണ്ടാവോ ഇല്ലയോ ഇത് വെച്ച് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിലേക്ക് ആദ്യം വരണം, ഇതിലേക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ടും ഇതിൽ നിൽക്കാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായും എന്താകും എന്തായിത്തീരും എന്നുള്ള ആ ഒരു ടെൻഷൻ ഒരു സൈഡിലുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ആഗ്രഹിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് വിചാരിച്ചു. അത് എനിക്ക് തോന്നുന്നു ഈ പേരൻസിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇതിവരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മദറിനെ എന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു. അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ പ്രപ്പോസൽ ഇങ്ങനെ വന്നു, ഏട്ടൻ ഇങ്ങനെ അമ്മയുടെ എന്റെ കാര്യം പറയുമ്പോഴും അമ്മ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാനാ കൂടെ അഭിനയിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു ഞാൻ പണ്ട് സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുമ്പേ ജസ്റ്റ് അമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വീട്ടിൽ വിളിക്കുമ്പോൾ ലാൻഡ് ലൈൻ അല്ലേ, അപ്പോൾ അമ്മയായിരിക്കും ചിലപ്പോൾ ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഒരു കൊളീഗ് എന്നുള്ള നിലയ്ക്ക് അമ്മ സംസാരിച്ചിട്ടുണ്ട് അടുത്ത്. വേറൊരു കാര്യം, എപ്പോഴും ആക്ട് ചെയ്യുന്നവർക്ക് ഒരു പെൺകുട്ടിയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവർ നെഗറ്റീവ് റോൾസ് ചെയ്യുകയാണെങ്കിൽ ഈ കല്യാണം കഴിക്കുന്ന വീട്ടുകാർ ഭയങ്കര എതിർപ്പായിരിക്കും. എപ്പോഴും നല്ല ക്യാരക്ടർ ചെയ്യുന്ന കുട്ടികളോട് ചിലപ്പോൾ ആളത്ര ശരിയല്ലേ ശരിയാണ് അല്ലേ. പക്ഷെ എന്നാലും അവർ നല്ലൊരു കുട്ടിയാണ്. നല്ല ആളത്ര ശരിയല്ലെന്ന് പറഞ്ഞാൽ അതല്ല, ഇത്തിരി ഇത്തിരി കളത്തിലല്ലേ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. കീർത്തി എപ്പോഴും വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കുട്ടിയുടെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടേ ഇല്ല. പക്ഷെ എന്നെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ അമ്മ സീരിയൽസ് ഒക്കെ കണ്ട് ആ ഒരു ലെവലിൽ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പ്രപ്പോസൽ ആയിട്ട് വന്നപ്പോ പിന്നെ അമ്മ ഒന്നും പറഞ്ഞില്ല. അല്ല, ഒരു ഞാൻ പറഞ്ഞു വരുന്ന ഒരു പരിധി വരെ ഈ ഇമേജ് അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതുണ്ട്, ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അത്. ചിലപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു ഇതുപോലെ തന്നെ ആണുങ്ങൾക്കും ഉണ്ട് ഇതേ പ്രോബ്ലം. റിയാക്ട് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. നമ്മൾ റിയാക്ട് ചെയ്യുന്ന നമ്മൾ കാണുമ്പോൾ ചിലർ നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും, അവളോട് വന്ന് സംസാരിച്ചു. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഒന്നൊരു ഒരു അകൽച്ച ഉണ്ടാവും. അവർ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നവരോട് കുറേ ക്യാരക്ടേഴ്സായിട്ട് നെഗറ്റീവ്, ഒരു ഒരു 10 എണ്ണത്തിലൊരു 5-6 എണ്ണം എനിക്ക് നെഗറ്റീവ് ചെയ്യുന്നത് ഇഷ്ടമില്ല, ഞാൻ എപ്പോഴും പറയും. ഇപ്പൊ എന്താ വെച്ചാൽ എന്റെ ഫ്രണ്ട്സും എല്ലാരും വിളിച്ചു പറയും നിന്റെ ഹസ്ബൻഡ് എപ്പോഴും നെഗറ്റീവ് റോള് മാത്രം ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുത്തു. പേട്ടൻ പറയുന്ന ആ റോൾ ഞാൻ അത്ര നന്നായിട്ട് ചെയ്യുന്നത് വെച്ചാൽ പറയില്ലേ, ഈ സ്ക്രീനിൽ നെഗറ്റീവ് ചെയ്യുന്ന ഒരു ലൈഫിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരുപാട് പേരുണ്ട്, അത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ചിലപ്പോൾ എനിക്ക് നെഗറ്റീവ് വേഷം കിട്ടുന്നതാണ്.